അച്ഛൻ നിനക്ക് എന്താ പറഞ്ഞു തന്നിരിക്കുന്നത്? നിനക്ക് പലതും അറിയില്ല. പലതും അമ്മ നിന്നോട് പറയാതിരുന്നത്. അവൾക്കവിടെ പഴയ പരിഗണന കിട്ടുന്നില്ല എന്നല്ലേ സിദ്ധു പറഞ്ഞത്? അങ്ങനെയെങ്കിൽ അവൾ മനപ്രയാസപ്പെട്ടായിരിക്കും അവിടെ ജീവിക്കുന്നത്. സിദ്ധുവിനോടുള്ള സുമിത്രയുടെ ദേഷ്യം അവൾ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾക്ക് വേണ്ടി വാദിച്ച് അവൾ മറ്റുള്ളവരോടെല്ലാം വഴക്കിടേണ്ടി വരും. ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് ശീതളനെ തള്ളിവിടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അവൾക്കില്ലല്ലോ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പോയി ശീതളനെ കൂട്ടിക്കൊണ്ടുവാ. അവൾ ഇവിടെ താമസിക്കട്ടെ. സിദ്ധു പോയി വിളിച്ച ശീതള ആ നിമിഷം കൂടെ വരും. ഇന്ന് രാത്രി 8 മണിക്ക് കുടുംബവിളക്ക്.